ഈ അടുത്ത് ഐക്യമുജാഹിദ് പൂക്കിപ്പറമ്പിൽ ഒരു മുഖാമുഖം നടത്തി. ആ മുഖാമുഖത്തില് അദ്രൈമാൻ സലഫി വിഷയാവതരണം നടത്തുകയാണ്. വലത്തെ ഭാഗത്ത് മടവൂരി മുജാഹിദാണ്, നസ്സാഫ് മൗലവി. നസ്സാഫ് മൗലവിന്റെ വാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ ഓൻ ജാതിന്റെ പുറത്തു പോകും. ഇടത്തെ ഭാഗത്തുള്ളത് അനസ് മൗലവിയാണ്. അനസ് മൗലവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ജാതിന്റെ പുറത്തു. അദ്രൈമാൻ സലഫി വിഷയാവതരണമൊക്കെ കഴിഞ്ഞപ്പോ ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു, അല്ല നബിയുടെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ടോ? അദ്രൈമാൻ സലഫിക്ക് ഉറപ്പാ, വലത്തുള്ളോ മൈക്കെടുത്താലും ഇടത്തുള്ളോ മൈക്കെടുത്താലും സദസ്സിൽ ആകാശത്തേക്ക് വെടിയൊക്കേണ്ടി വരും. ഇയാള് ചോദ്യം കൊണല്ലാന്ന് കണ്ടപ്പം നേരെ നീച്ചിട്ട് പറയണ മറുപടി കേട്ടോളി. ആ ചോദ്യം ആദ്യം കേട്ടോളി, തിരുശേഷിപ്പിന് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ടോ ഇല്ലേ? എസ് ഓർണോ പറയാൻ പറ്റിയ ഒന്നൊന്നര ക്വസ്റ്റനാ. ഒന്ന് ഒന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കാനാണ്. അത് നടക്കൂല, അത് അറിഞ്ഞാ പിന്നെ അവിടെ തല്ല. മൗലവിന്റെ മറുപടി ഉടനെ മൈക്കെടുത്ത് മൂപ്പരടത്തും കൊടുത്തില്ല, വലത്തുക്കും കൊടുത്തില്ല. ശത്രുക്കളുടെ മുമ്പിൽ റസൂലുള്ളാഹിന്റെ മുടി മുണ്ടനം ചെയ്ത് ആ മുടി താഴെ വീഴാൻ അനുവദിക്കാത്ത നിലക്ക് കൈകാട്ടി വാങ്ങുന്നു. അതൊക്കെ ശത്രുക്കളെ മുന്നിൽ ഓലെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത കലാപരിപാടിയാണ് ആ മൗലവിന്റെ മറുപടി. ഈ കുട്ടി വിട്ടില്ല, എന്റെ ചോദ്യത്തിന് അത് മറുപടി ആയിട്ടില്ല. മുത്തുനബിന്റെ അനുയായികൾക്ക് ശത്രുക്കളെ പേടിപ്പിച്ചണ്ടോ എന്നുള്ള അല്ല ഞാൻ ചോദിച്ചത്, ബർക്കത്തുണ്ടോ ഇല്ലേ നാ ഈ ചോദ്യം കുട്ടി പിന്നെയും ചോദിച്ചു. മൗലവി പറഞ്ഞു അതിന് മറുപടി ഉണ്ട്. ആ ചോദ്യം രണ്ടാമത്തെ കേട്ടോളി. ആയിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചത്ര ഉള്ളൂ. ഒരു സ്വഹാബി തന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി തന്റെ മക്കളോട് മരിച്ചാൽ കഫം കുടയിൽ തുന്നി ചേർക്കാൻ വേണ്ടി പറഞ്ഞു. ഇക്കുട്ടിക്ക് തിരിഞ്ഞില്ലാണ്, അത് ശത്രുക്കളെ പേടിപ്പിച്ചാനാണ്. ഏത് മരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ തിരുകേശം കഫം പൊടിയിൽ വെക്കണം. എന്തിനെ? ശത്രുക്കളെ പേടിപ്പിച്ചാണ്. എവിടക്ക് പോകുമ്പോ? കബർക്ക് പോകുമ്പോ. ആരാണ് ശത്രുക്കള്? മുങ്കർണക്കീറ് കുണ്ടമ്പടിയിട്ടിരിക്കല്ലേ. അപ്പോ മുങ്കർണക്കീറിനെ പേടിപ്പിച്ചാൻ എടുത്തച്ചതാണ് ചെക്കന് തിരിയണ്ടേ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആ സ്വഹാബിയുടെ വിശ്വാസം എന്തായിരുന്നു? അതെ, മൗലവി ഉടനെ മൈക്ക് വാങ്ങിയിട്ട് മേത്ത് കൊടുക്കും കേട്ടോളി. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സ്വഹാബി അത് മക്കൾക്ക് നിങ്ങൾ എന്റെ കാലേശങ്ങൾ ഇത് വെച്ചോളൂ, നിങ്ങൾ എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞില്ല? ആ സ്വഹാബിയുടെ കഫം വിടവയിൽ അത് തുന്നി ചേർക്കാൻ പറഞ്ഞത് ആ സ്വഹാബിയുടെ മനസ്സിലായി. നേരത്തെ പറഞ്ഞ അതേ ചോദ്യമാണല്ലോ. അതെ, മൈക്ക പിന്നെയും കൊടുത്തില്ല മൂപ്പര്, സ്റ്റേജ് മേലെ ആർക്കും കൊടുത്താട്ടിയാണ്. വലത്തുള്ളോം പറയും വർക്കത്തില്ല, ഇടത്തുള്ളോം പറയുന്നുണ്ട്, സദസ്സിന്ന് രണ്ട് ചേരിയാവൂലേ. ചോദ്യമല്ലല്ലോ, പുതിയ ചോദ്യമല്ല, നേരത്തെ പറഞ്ഞ അതേ ചോദ്യം. ഉത്തരം ആയില്ല എന്ന് പറയാം, അതിനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്ക് ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ അതിന് മറുപടി ഉണ്ട്. അതെ, അളിയാക്ക നല്ല കളിക്കാരനാണ്. വീഡിയോക്ക് എന്ന് പറയുന്നത് ആരാ? അളിയാക്ക തന്നെയാണ്. കേട്ടോൾക്ക് ഇതിൽ മറുപടി കിട്ടിയിട്ടില്ല. ഇനി വേർതിരിച്ച് ഒന്നുകൂടി പറയണമെങ്കിൽ ഈ എല്ലാ ബർക്കത്തെടുക്കണേലും മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞതിലുണ്ട്. ഇഞ്ഞാണ് തമാശ കേട്ടോളി. ഒരു സഹാബി എന്തുകൊണ്ടങ്ങനെ ചെയ്തു? ആ സഹാബിയോട് ചോദിക്കാൻ ഇന്ന് അദ്ദേഹം ഇല്ല. ആ മനസ്സിലായില്ലേ? എന്താപ്പൊ കോട്ടഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശ എന്തിനാണ് ഈ സ്വഹാബി എടുത്തച്ചതെന്ന് നമുക്കൊരു പുടുത്തം കിട്ടണില്ല. ചോദിച്ചു നോക്കാനാണെങ്കിൽ സ്വഹാബി ഹയാത്തിലില്ല. മുസ്ലിമീങ്ങളെ, ഹബീബായ തങ്ങളുടെ ജുബ്ബ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളതാ വാങ്ങുകയാണ്. അവിടെ നിന്ന് പറയുന്നു, എന്റെ കയ്യിൽ ആ ജുബ്ബ എത്തിയപ്പോ അയൽവക്കത്തെ കുട്ടികൾ വെള്ളപ്പാത്രവുമായി രോഗശമനത്തിന് അത് മുക്കിക്കൊണ്ടുപോവുകയാണ്. നെറജോ ബറക്കത്ത്, ഞങ്ങളത് ബറക്കത്തെടുക്കാൻ എടുത്തതാണ്. മൗലവിക്കിപ്പോ അതറിയാം, ഒരു വയ്യൂല. ഇനി മൂപ്പർ അടുത്ത ഡയലോഗ് പറയണേ. എന്താ പറയണത്? ഇതൊക്കെ കേട്ട് മുന്നിന്ന് നീച്ചു പോണ മുജാഹിദ് നോക്കി, നിങ്ങൾ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാ മതിയോ? ടവർ ഇല്ല, പഞ്ചായത്തിൽ തന്നെ പെരായിട്ടിട്ടില്ല എന്ന് പറയണ്ടേ? സഹോദരന്മാരെ, ഇനി പറയണ എന്തറിയോ? ഇനി ഇയാള് പറയണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അങ്ങനെ ആരെങ്കിലും ചെയ്തൊക്കെ ആണെങ്കിൽ തിരുത്തുമായിരുന്നു. അതിനിപ്പോ മുത്തുനബി ഇവിടെ അല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു, സ്വഹാബത്ത് ചെയ്ത കാര്യം നബി ജീവിച്ചിരിപ്പുള്ള സമയമാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തിരുത്താൻ കഴിയും. അതെ, മുത്തുനബി ഇപ്പൊ ഹയാത്തിലില്ല, ഇനിയിപ്പെന്താ ചെയ്യാ?
വഹാബികളെ മതം അങ്ങനെ അപൂർണമായി പോയിട്ടില്ല. ഹബീബദ ഉം മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുകയാണ്, ഉറങ്ങുകയാണ്. അവിടത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ പൊടിയുകയാണ്. അവിടെ നിന്നതാ വിയർപ്പുകൾ ഒരു കുപ്പിയിലേക്ക് വടിച്ചെടുക്കുകയാ. ഹബീബായ തങ്ങൾ ഉണരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, കൈഫത്ത് സ്നേഹീൻ, എന്താണ് ചെയ്യുന്നത്? ബീബി പറയുന്നു, ഹാദാ അറക്കുക്കയാ റസൂലല്ലാ, ഇതവിടത്തെ വിയർപ്പാണ് നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അസബിത്തി, ഇത് തിരുത്തേണ്ടതല്ല, ഇത് ഒഴിവാക്കേണ്ടതല്ല, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. കുട്ടി വിട്ടില്ല. വീണ്ടും മൈക്ക് എടുത്തിട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് മറുപടി ആയിട്ടില്ല. ബറക്കത്തുണ്ടോ ഇല്ലേ? അവസാനം കുട്ടി എന്ത് ചെയ്തു? നിങ്ങള് അപ്പുറത്ത് അനസ് മൗലവിന്റെ മൂക്കുമണ് തോണ്ടി, മൗലവി നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അത് മനസ്സിലാക്കിയത്, സ്വഹാബത്ത് ഇങ്ങനെ മുടി കഫംപൊടിയിൽ വെച്ചിക്കണ്, അത് എത്തിനേനേ. അനസ് മൗലവിനെ കൊണ്ട് മൈക്കണ്ട് ഇടിപ്പിച്ചു. ഈ സ്വഹാബി ഇത് ചെയ്തു എന്നുള്ളത് ഞാന് മറ്റുള്ളവരിൽ നിങ്ങൾ തന്നെ പറഞ്ഞത് കേട്ടതാണ്. അതെ, അനസ് മൗലവിന്റെ മൂന്നും ഒരു തോണ്ടലേ. അങ്ങനെ ഗത്യന്തരല്ലാതെ അനസ് മൗലവി നീക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അനസ് മൗലവി നീച്ചപ്പോ അബ്ദുറഹ്മാൻ സലഫി ഒന്ന് കണ്ണുരുട്ടിയേക്കും, തടി കേടരാതെ ഇവിടുന്ന് കഴിച്ചിലാകുന്ന കോലത്തിൽ പറഞ്ഞട്ടോ. അങ്ങനെ അനസ് മൗലവി നീച്ചിട്ട് അതേ വർത്തമാനം പറയണം, അത് ശത്രുക്കളെ പേടിപ്പിച്ചാനാണ്. അദ്ദേഹത്തിന് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ചോദിച്ചോനാ തെറ്റിദ്ധാരണ? ഈ പോയത്തം പറയണ മൗലവിക്കല്ല. അതായത് ഈ ആധാറുകൾ, നബിയുടെ നഖം, നബിയുടെ മുടി, നബിയുടെ കുപ്പായം, അപ്പോ ഫദലാത്തുകൾ മൊത്തത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം, തിരുശേഷിപ്പുകൾ എന്ന് അതിനർത്ഥം പറയാറുണ്ട്. നബിയുടെ ഫദലാത്തുകൾ, ആ ഫദലാത്തുകൾ നമുക്കറിയാം, ഇന്ന് ഇസ്ലാമിക ലോകത്ത് അത് സംബന്ധമായ പഠനം നടത്തിയ ആളുകൾ പറഞ്ഞത് ഖദ് ഫുഖിദത്, അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ആ സാധനം കിട്ടാനല്ല കുട്ടിയെ ചോദ്യം ഒഴിവാക്കുന്ന ആകത്തുക. പക്ഷെ സാധനം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഹബീബിന്റെ ശാരീരിക വൈശിഷ്ട്യങ്ങളെ വിശ്വസിക്കേണ്ടത് എങ്ങനെയെന്നാണ് ആ ചോദ്യത്തിന്റെ മർമ്മം. ഈടെ തുർക്കിയിലുണ്ട് എന്ന് പറയുന്നു, അവിടെ ഉണ്ട് എന്ന് പറയുന്നു, അത് ഈ ജാതി ഒന്നും അല്ല, അമ്മുവിന്റെതാണ് അല്ലാത്തതാണ് എന്നൊക്കെ പറയുന്നില്ല. ഞാൻ അതിലേക്ക് വിഷയം കൊണ്ടുപോകണില്ല. നിങ്ങളേക്ക് കൊണ്ടോണ്ട കാര്യമല്ല. ആ ജാതി കുതിരയാക്കണ പരിപാടിയായിട്ടും ക്ലിപ്പായിട്ടും ഒന്നും വരണ്ട. ഒരു കുപ്പി സംസം വെള്ളം സംസം വെള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് അതിന് ബർക്കത്തില്ല എന്ന് പറയലാണ് തെറ്റ്. ബോധ്യപ്പെട്ടിട്ടില്ലേ ഓൻ കുടിച്ചണ്ട, ബോധ്യപ്പെട്ടോ എവിടെങ്കിലും ഇറിഗേഷൻ ഉണ്ടെങ്കിൽ കുടിച്ചോട്ടെ, അതിന്റെ പിന്നാലെ ഒന്നും സൈക്കിൾ എടുത്ത് കൂടിയിട്ട് കാര്യമല്ല. ആദ്യം നിങ്ങൾ ഇതിന്റെ വിശ്വാസം പറഞ്ഞു തരി. നിരവധി അത് ഫുഖിദത്, അത് നഷ്ടപ്പെട്ടു. ചോദ്യം നിർത്തു. സാധനം കിട്ടാല്ലെങ്കിൽ പിന്നെ എന്തിനായി ചോദിക്കണു? നഷ്ടപ്പെടാൻ ഉള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഈ പറയുന്ന ആളുകൾ, അത് കിട്ടിയ ആളുകൾ തന്നെ കബറിലേക്ക് കൊണ്ടുപോയി. ഇതിനെ മുങ്കർണക്കീർണ പേടിപ്പിച്ചാണ്. എന്തിനെ മുങ്കർണക്കീർണ പേടിപ്പിച്ചാണ്? ഐക്യപ്പെട്ട മുജാഹിദിന്റെ ഗതി കേടാതെ. നിങ്ങൾക്ക് കേൾക്കണോ, ഇത് ഐക്യപ്പെടുന്നതിന്റെ മുമ്പാണ് അനസ് മൗലവിനോട് ചോദിക്കണേച്ചെങ്കിൽ ഒന്നൊന്നര മറുപടി ചെങ്ങായി പറയും. അതൊന്ന് കേട്ടോളി, ഐക്യപ്പെടുന്നതിന്റെ ഉള്ള മുമ്പുള്ള മറുപടി. ഈ ചോദ്യം ഒന്നും കൂടി കേട്ടോളി കുട്ടിന്റെ, എന്നിട്ട് മൂപ്പര പണ്ടത്തെ മറുപടി കേൾക്കാം. തിരുശേഷിപ്പിന്, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ടോ ഇല്ലേ? ഉണ്ടോ? ഇപ്പൊ ഉണ്ടിലാനാ മറുപടി. പണ്ടത്തെ മറുപടി എന്താന്ന് കേട്ടോളി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാർ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിന് ബർക്കത്തുണ്ട്. ഇപ്പോഴോ ഇണ്ടില്ല. ഇതാണ് ഒരു ഒരു കൗമിന്റെ വിശ്വാസം കൊണ്ട് കളിക്കുകയാണ്. അതിന് ബർക്കത്തുണ്ട് കൊണ്ട് തബറുക്ക് എടുക്കാം. പണ്ടേ പണ്ടേ ഇപ്പം നടക്കൂല. ഇപ്പെങ്ങാനും ഇത് ഒരു ഖുതുബിയിലെങ്ങാനും മുജാഹിദ് വള്ളി പറഞ്ഞ അടി ആവുന്നു.